തിരുവനന്തപുരം വർക്കലയിൽ വയസ്സുകാരിയെ ആൺ സുഹൃത്ത് കൊലപ്പെടുത്തിയതിന് പിന്നിൽ സംശയമെന്ന് റിപ്പോർട്ട് പതിനേഴുകാരി സംഗീതയ്ക്ക് മറ്റാരെങ്കിലുമായി എന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം കഴിഞ്ഞ ദിവസം പുലർച്ചെ ഒന്നേ മുപ്പതിനോടെയാണ് രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി പള്ളിക്കൽ സ്വദേശി ഗോപു കൊലപ്പെടുത്തിയത് സംഗീതയും ഗോപുവും തമ്മിൽ അടുപ്പത്തിലായിരുന്നു ഇതിനിടെ പെൺകുട്ടിയിൽ വിശ്വാസം ഉറപ്പിക്കുന്നതിനായി ഗോപു അഖിൽ എന്ന മറ്റൊരു പേരിൽ മറ്റൊരു നമ്പറിൽ നിന്ന് ചാറ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് അഖിൽ ആവശ്യപ്പെട്ട പ്രകാരമാണ് പെൺകുട്ടി വീടിന് പുറത്തേക്ക് പോയതെന്നും ഹെൽമെറ്റ് ധരിച്ചെത്തിയ ഗോപു കുട്ടിയെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് ഹെൽമെറ്റ് ധരിച്ചെത്തിയ ഗോപുവിനെ കണ്ട പെൺകുട്ടിക്ക് സംശയം തോന്നി ഹെൽമെറ്റ് മാറ്റാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ഗോപു കത്തിയുമായി ആക്രമിച്ചത് പേപ്പർ മുറിക്കുന്ന കത്തി ഉപയോഗിച്ചായിരുന്നു ആക്രമണം സഹോദരിയോട് പറഞ്ഞതിന് ശേഷമായിരുന്നു സംഗീത രാത്രി അഖിലിനെ കാണാൻ പുറത്തേക്ക് പോയത് തിരിച്ചു വരുമ്പോൾ വാതിൽ തുറക്കണമെന്ന പെൺകുട്ടി സഹോദരിയോട് പറഞ്ഞിരുന്നു തുടർന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ക്രൂരകൃത്യത്തിന് ഇരയായത് ഗോപു ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് കേസിൽ കൂടുതൽ ആളുകൾക്ക് എന്ന് പോലീസ് പരിശോധിക്കുകയാണ് ഗോപുവിനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് സംഭവ സ്ഥലത്ത് നിന്നും ഉപയോഗിച്ച കത്തിയും പ്രതിയുടെ മൊബൈൽ ഫോണും പോലീസിന് ലഭിച്ചു ബഹളം കേട്ട് ആളുകളെത്തിയപ്പോൾ ചോരവാർന്നു കിടക്കുകയായിരുന്നു സംഗീത അവിടെ നിന്നും ഒരാൾ ഓടിപ്പോകുന്നത് കണ്ടതായി പരിസരവാസികൾ പോലീസിനോട് പറഞ്ഞിരുന്നു കഥകൾ നിർത്താതെ അടിക്കുന്നത് കേട്ട് വാതിൽ തുറന്നപ്പോഴാണ് രക്തത്തിൽ കുളിച്ച നിലയിൽ മകളെ കണ്ടതെന്ന് സംഗീതയുടെ അച്ഛൻ സജീവ് പറഞ്ഞു മകളുടെ കഴുത്തിൽ ആഴത്തിൽ മുറിവുണ്ടായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു